വാർത്തകൾ ആദ്യമേ അറിയാൻ സിനിസ്കോപ്പ് മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. ഇന്നലെയായിരുന്നു സംവിധായകനായ സിദ്ദിഖ് മരണമടഞ്ഞ വാർത്ത പുറത്തു വന്നത്. രാത്രി 9:30 സ്വകാര്യ ആശുപത്രിയിൽ അന്ത്യം സംഭവിച്ചത്. കരൾ രോഗം മൂർച്ഛിച്ച് 3 ആഴ്ചയിലേറെയായി അദ്ദേഹം ICUയിലായിരുന്നു. തിങ്കളാഴ്ചയുണ്ടായ ഹൃദയാഘാതത്തെ തുടർന്ന് നില അതീവ ഗുരുതരമായി. പിന്നീട് എക്മോയുടെ സഹായത്തോടുകൂടി മാത്രമാണ് ആന്തരിക അവയവങ്ങളുടെ പ്രവർത്തനം പോലും. സിദ്ദിഖിന്റെ മൃതദേഹം ഇന്ന് സംസ്കരിക്കും എന്നാണ് വിവരം. ഇന്ന് രാവിലെ 9 മുതൽ 12 വരെ കടവന്തര രാജീവ് ഗാന്ധി ഇൻഡോർ സ്റ്റേഡിയത്തിൽ പൊതുദർശനത്തിന് വച്ച ശേഷം മൃതദേഹം കാക്കനാട് പള്ളിക്കരയിലെ വീട്ടിലേക്ക് കൊണ്ടുപോകും. വൈകിട്ട് 6 എറണാകുളം സെൻട്രൽ ജുമാ മസ്ജിദിൽ കബറടക്കമുണ്ടാകുമെന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം. 34 വർഷം മുൻപ് റാംജി റാവ് സ്പീക്കിംഗ് എന്ന സിനിമയിലൂടെ മലയാളത്തിൽ ചിരിയുടെ പുതിയ ട്രാക്ക് സൃഷ്ടിച്ച ഒരു സംവിധായകനാണ് സിദ്ദിഖ്. സിദ്ദിഖ് ലാൽ കൂട്ടുകെട്ടിൽ ഹിറ്റുകളുടെ പരമ്പര തന്നെ സൃഷ്ടിച്ചു. ഇൻ ഹരിഹർ നഗർ, ഗോഡ് ഫാദർ, വിയറ്റ്നാം കോളനി, കാബൂളിവാല എന്നീ സിനിമകൾക്ക് ശേഷം സിദ്ദിഖ് ഒറ്റയ്ക്ക് സംവിധാനം ചെയ്തു തുടങ്ങിയപ്പോഴും വിജയ ചരിത്രം തുടങ്ങുകയായിരുന്നു. മലയാള സിനിമയ്ക്ക് മാത്രമല്ല മലയാളികൾക്ക് തന്നെ വളരെ വലിയൊരു നഷ്ടം തന്നെയാണ് സിദ്ദിഖ് എന്ന സംവിധായകന്റെ വേർപാട്.